ഇപ്പോൾ ഭാഷ അറിയില്ലെങ്കിലും ഞാൻ തെലുങ്കിലെ എഴുതി ഒരു എല്ലാ ലെറ്റേഴ്സ് കാമൺ ലെറ്റേഴ്സ് ഇത് ഒന്ന് രണ്ട് തന്നെ ഡിഫറെൻ്റ് ആയിട്ടിരിക്കും അത് അവർ ചോദിച്ചിട്ട് നിങ്ങൾ ഒരുപാട് പ്രൊനൗസ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് അവർ പ്രൊനൗസ് ചെയ്യുമ്പോൾ ഞാൻ കേൾക്കും പിന്നെ അത് ഞാൻ പാടും അത് നന്നായിട്ട് തന്നെ ഇരിക്കും അത്ര തന്നെ വേറെ ഒന്നുമില്ല ഭഗവാന്റെ കൃപയിലെ നേറ്റിവിറ്റി ഇരിക്കും ഏത് ലാംഗ്വേജ് പാടിയാലും ഒറിയ പാടിന് അങ്ങനെ ഇരിക്കും ഒറിയയിലെ കൂടെ ഒറിയ ഗവൺമെൻറ് അവാർഡ് കൂടെ എനിക്ക് കിട്ടി ജഗന്നാഥ് എന്ന പിക്ചർ ഒറിയ അവർ പറയുന്നു ഞങ്ങളുടെ ആർട്ടിസ്റ്റ് പാടുന്ന ഒന്നും വ്യത്യാസമില്ല എന്ന് പറയും അത് ഭഗവാന്റെ കൃപയാണ് അത്ര തന്നെ ഞാൻ പാടിയ സമയത്തിൽ വളരെ നല്ല മ്യൂസിക് നല്ല എൻ്റെ ഭാഗ്യം ആ സമയത്തിൽ ഞാൻ വന്ന് ഇത്ര നല്ല സോങ്സ് എല്ലാം പാടിയത് ഇപ്പോൾ ചില മലയാളം സിംഗേഴ്സ് അവരെല്ലാവരും കൂടെ എന്ത് പറയുമോ അറിയുമോ നിങ്ങൾ പാടിയ അങ്ങനെ അത്ര നല്ല സോങ്സ് ഞങ്ങൾ സ്റ്റേജിൽ നിങ്ങൾ സോങ്സ് പാടുന്നു പക്ഷേ ഞങ്ങൾക്ക് അത്ര ഭാഗ്യം കിട്ടിയില്ല ആ സോങ്സ് ഞങ്ങൾ പാടുന്ന ഭാഗ്യം ഞങ്ങൾ കിട്ടിയില്ല അത്ര നല്ല സോങ്സ് ഞങ്ങൾ കൊടുക്കുന്നില്ല എന്ന് പറയും പാവം പക്ഷേ അവർ സ്റ്റേജിൽ എത്ര നന്നായിട്ട് പാടും ചില സോങ്സ് ഇപ്പോൾ കൂടെ വളരെ നല്ല സോങ്സ് എല്ലാം ചില പേർ നല്ല പാടുന്നു ചില പേർ നല്ല മ്യൂസിക് ചെയ്യുന്നു നന്നായിട്ട് എഴുതുന്നു ആയാലും ഏതോ കുറവാണ് ഇരിക്കും വരെ ആരോഗ്യമായിട്ടിരുന്ന് പാടിക്കൊണ്ടേയിരിക്കണം അത് തന്നെ വേറെ ഒന്ന് ഒരു ഭഗവാന്റെ മുൻപ് പാടാനായനും എൻ്റെ വയസ്സ് നന്നായിരിക്കണം അത്ര തന്നെ സിനിമയിൽ പാടണം എന്ന് കൂടെ ഒന്നുമില്ല ഇവിടെ പോയാലോ നമ്മൾ ഒരു പാട്ട് പാടാമെന്ന് ചോദിച്ചാൽ അത് പാടാൻ നന്നായിരിക്കണം അത്ര തന്നെ അവൻ പാടാൻ വേണ്ടി ശ്രീകൃഷ്ണ ഈ ദേഹം പഠിച്ചു ഇതിൽ ഇരുന്നു പാടുന്നു എനിക്ക് സംബന്ധമില്ല ഒന്നും അറിയില്ല മോഡുലേഷൻസ് അതെല്ലാം കൂടെ ആരും പഠിപ്പിച്ച് തന്നിട്ടില്ല ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നു അതുകൊണ്ട് എനിക്കൊന്നും അറിയില്ല പാട്ട് ദൈവീകം പാട്ട് എന്നത് നാദമല്ലേ ഓങ്കാരം അത് അതിലെ ദൈവം എല്ലാവരും പാട്ട് കേൾക്കുമ്പോൾ എങ്ങനെ എങ്ങനെ മയങ്ങും ആനന്ദം എല്ലാം മറക്കും കഷ്ടങ്ങൾ എല്ലാം മറക്കും അല്ലേ അത് എന്തിനെ ആ നാദത്തിൽ ഭഗവാന്റെ ഒരു ഇത് ഉണ്ട് അതുകൊണ്ടാണ് ഭഗവാന്റെ അരികിലുണ്ട് മ്യൂസിക് ഓങ്കാരം അതുകൊണ്ട് തന്നെ ആനന്ദം എല്ലാവർക്കും മുൻപ് എൻ്റെ ഭർത്താവ് തന്നെ എല്ലാം നോക്കുന്നു പ്രോഗ്രാംസ് എല്ലാം സംസാരിക്കുന്നത് എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നത് റെക്കോർഡിങ് എല്ലാം അവർ തന്നെ ഇപ്പോൾ എൻ്റെ മോൻ തന്നെ എല്ലാം നോക്കുന്നു എനിക്കൊന്നും ഈ പ്രോഗ്രാം പറ്റിയെല്ലാം എനിക്കൊന്നും അറിയില്ല മോൻ സംസാരിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞാൽ ഞാൻ പോകും പാടും അത്ര തന്നെ ഞാൻ സ്വന്തമായിട്ട് ഒന്നും തീരുമാനമൊന്നുമില്ല അവർ വിളിച്ചാൽ പോകും പാടും ഇല്ലെങ്കിൽ വീട്ടിലിരിക്കും എനിക്ക് കൊച്ചു പ്രായത്തിൽ നിന്ന് ആ സ്റ്റേജ് ഫിയർ ഫസ്റ്റ് ആദ്യം പാടുമ്പോൾ ഫസ്റ്റ് എ വി എം സ്റ്റുഡിയോയിലെ ആഡിഷൻ കൊടുത്തപ്പോൾ കൂടെ എനിക്കങ്ങനെ ഒന്നുമില്ല അങ്ങനെ മയക്ക് വെച്ചു പാടിക്കൊണ്ടേയിരുന്നു എല്ലാവരും വളരെ ലൈക്ക് ചെയ്തു എത്ര നന്നായിട്ടിരിക്കുന്നുവെന്ന് എനിക്കിഷ്ടപ്പോലെ പാടി എനിക്കങ്ങനെ ഒന്നുമില്ല ചെറുപ്രായത്തിൽ നിന്നില്ല സ്റ്റേജ് ഫിയർ ഒരു ടെൻഷൻ ഒന്നുമില്ല എവിടെ പാടിയാലും അപ്പോഴെല്ലാം സിറ്റുവേഷൻ പറയും ഇത് സിറ്റുവേഷൻ ഇങ്ങനെ ഇപ്പോൾ സിറ്റുവേഷൻ എന്നാൽ എല്ലാ പാട്ടും ഇപ്പോൾ ലവ് സോങ്സ് എല്ലാം ഒരേപോലെ തന്നെ അത് സിറ്റുവേഷൻ പറയാൻ ആവശ്യമില്ല അത് ലിറിക് കണ്ടാൽ തന്നെ മീനിങ് മനസ്സിലാകും ഒരു ചില സിറ്റുവേഷൻസ് സ്പെഷ്യലായിട്ടിരിക്കും ഇത് കരയുന്നതോ ഇല്ല വളരെ കരഞ്ഞ് പാടണം ചിലത് വളരെ ചിരിക്കണം ഇതെല്ലാം പറയും പിന്നെ ചിലത് എങ്ങനെയെന്നാൽ വളരെ വേദനയായിരിക്കും പക്ഷേ പുറത്ത് കരയാൻ പാടില്ല ആ വേദന നിറഞ്ഞ വേദനയോടെ അങ്ങനെ പാടണം പുറത്ത് കാണിക്കാൻ പാടില്ല അങ്ങനെ പറയും അങ്ങനെ ചില സോങ്സ് ഇരിക്കും അത് തന്നെ സിറ്റുവേഷൻ പറയും വേറെ എല്ലാം സിറ്റുവേഷനെല്ലാം പറയാൻ ആവശ്യമില്ല കഥയെല്ലാം പറയാൻ ആവശ്യമില്ല ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന പിക്ചേഴ്സിലെല്ലാം മലയാളം എനിക്കറിയില്ല അവിടെയെല്ലാം ഒരു ഹീറോ ഹീറോയിൻ കണ്ടാൽ ഇങ്ങനെ നോക്കിയാൽ ഉടനെ ഒരു പാട്ട് ഒരു ഡ്യുവറ്റ് കുതിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യേണ്ട പാടും മെയിൻ റോഡിൽ ഓടും അത് ഏതേതോ ഇമാജിനേഷനിൽ പോകും അതുകൊണ്ട് എന്താണ് സിറ്റുവേഷൻ പറയുന്നത് കഥ പറയുന്നത് ഒന്നും വേണ്ട കരയുന്ന പാട്ടെല്ലാം കരയും പക്ഷേ കരയുന്നില്ല അത് കരയുന്നത് പോലെ ആക്ട് ചെയ്ത് പാടും എല്ലാ സോങ്സ് മലയാളത്തിൽ എത്ര സോങ്സ് ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായവിടുത്തെ അരികിൽ ഞാനിപ്പോൾ അതെല്ലാം
ഒന്നും കരഞ്ഞു പാടുന്നതില്ല. പക്ഷേ കേൾക്കുമ്പോൾ എങ്ങനെയായിരിക്കും മനസ്സിൽ? നമുക്കൊരു വേദന വരും ആ ലിരിക് കണ്ടപ്പോൾ. വാസന്ത പഞ്ചമി നാളിൽ ഇതെല്ലാം പിന്നെ വേദന അങ്ങനെ മനസ്സിലെ വെച്ചു പുറത്ത് കാണിക്കാതെ പാടുന്ന പാട്ട്. കേൾക്കുന്നവർക്ക് വേദന വരണം, അങ്ങനെയാണ്. ചില സോങ്സ് വളരെ നന്നായിട്ട് നമ്മൾ എങ്ങനെ ഇരിക്കണമെന്ന് വിചാരിക്കും, അങ്ങനെ പിക്ചറൈസ് ചെയ്യും. ചില സോങ്സ് കേട്ടുപോകും പിക്ചറിൽ. നമ്മൾ ഈ പറഞ്ഞത് ഒരുപോലെ ആയിരിക്കും, പിക്ചറൈസേഷൻ ഒരുപോലെ ആയിരിക്കും. പിന്നെ നല്ല എക്സ്പ്രഷൻസ് എല്ലാം കൊടുത്തപ്പോൾ അത് കാണിക്കാതെ ദൂരമായിട്ട് പിന്നാലെ തിരി ഇത് മറയിൽ ഇങ്ങനെ വന്നാൽ അതെല്ലാം പോകും. അങ്ങനെയല്ലാതെ രജിസ്റ്റർ ചെയ്യണം. ഒരു ക്ലോസപ്പ് എല്ലാം കൊടുത്ത് നല്ല സംഗതി നല്ല എക്സ്പ്രഷൻ വന്നപ്പോൾ ക്ലോസപ്പ് കൊടുക്കണം. അങ്ങനെയെല്ലാം പിക്ചറൈസ് ചെയ്യുന്നില്ല ചില പേർ. കഴിഞ്ഞ കഥയിലെ കഥാനായകൻ കനിഞ്ഞു നൽകിയ നിധിയല്ലേ, കഴിയാത്ത കഥയിലെ കണ്ണീർ കഥയിലെ കഥാനായകൻ നീയല്ലേ. ഇത് എനിക്ക് സംബന്ധമാണ്, അതുകൊണ്ട് വേദന വരും. എന്തിനാൽ കഴിഞ്ഞ കഥയിലെ കഥാനായകൻ എൻ്റെ ഭർത്താവ്, കഴിയാത്ത കഥയിലെ കണ്ണീർ കഥയിലെ കഥാനായകൻ എൻ്റെ മോൻ അല്ലേ. അങ്ങനെ ചില സോങ്സ് എനിക്ക് വേദന സത്യമായിട്ട് വരും, എല്ലാ പാട്ടിലെങ്കില്ല. അങ്ങനെ ഇരിക്കും ചിലത്. നമുക്ക് അപ്പോൾ പാടിയപ്പോൾ ഒന്നുമില്ല, പിന്നെ പിന്നെ ഞാൻ പാടിയപ്പോൾ അവരുണ്ട്, അവരുണ്ട് എൻ്റെ ഭർത്താവ്. ഒരു പാട്ട് കൂടെ അവരില്ലാതെ ഞാൻ പാടിയില്ല. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ, അവരെപ്പോഴും റെക്കോർഡിങ് വരും. അവരില്ലാതെ ഒരു പാട്ടും ഞാൻ പാടിയിട്ടില്ല. പിന്നെ തന്നെ എനിക്ക് അത് ഓർമ്മ വരുമ്പോൾ വേദന വരും, എൻ്റെ സിറ്റുവേഷനൊക്കെ കറക്റ്റായിട്ടിരിക്കുന്ന പാട്ട്. അങ്ങനെ ചില സോങ്സ്, അതുപോലെ അങ്ങനെ വേദന. ചില സോങ്സ് ചിരിച്ച് ചിരിച്ച് പാടിയ സോങ്സ് ഇപ്പോൾ കേട്ടാലും പാടുമ്പോൾ ചിരിപ്പ് വരുന്ന, ചിരിച്ചാൽ പാട്ട് വരുന്നില്ല. കരഞ്ഞാലും പാട്ട് വരില്ല, ചിരിച്ചാലും പാട്ട് വരുന്നില്ല. ആ സോങ്സ് കേൾക്കുമ്പോൾ ചിരി വരും, കേൾക്കുമ്പോൾ ചിരി വരും. ഈ ഞാൻ ജാനകി എന്ന വ്യക്തിയായിട്ട് ജാനകി ഒന്നുമില്ല, ഓൺലി സിംഗർ, ഓൺലി സിംഗർ ജാനകി തന്നെ. പിറന്നതേ പാടാൻ പിറന്നു, പാടിക്കൊണ്ടേ ഇരിക്കുന്നു, ഇരിക്കുന്നത് വരെ പാടും, പാടും വരെ ഇരിക്കും. അത്ര തന്നെ, പാടിയിട്ടില്ലെങ്കിൽ ഞാനില്ല. ഞാൻ ഇരിക്കും വരെ പാടിക്കൊണ്ടേ ഇരിക്കും. ജാനകി പാടാൻ തന്നെ വന്നു, പാട്ട് ജാനകി, വേറെ ജാനകി ഇല്ല അവിടെ. എനിക്കെല്ലാ ലൈഫെല്ലാം പാട്ട് തന്നെ, ഇല്ലെങ്കിൽ എന്തിരിക്കുന്നു, എനിക്കൊന്നുമില്ല. ഇത്ര സോങ്സ് പാടി തന്നെ മ്യൂസിക് ഡയറക്ടേഴ്സ്ക്ക് അതിൽ ഹാഫ് ക്രെഡിറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സ് പോകും. ആ ലിറിക് റൈറ്റേഴ്സ് എഴുതിയവർ, മ്യൂസിക് ചെയ്തവർ, പാടിയവർ പിൻപ്. പക്ഷേ നന്നായിട്ട് പാടണം, ഇല്ലെങ്കിൽ എത്ര നല്ല പാട്ടായാലും കെട്ടുപോകും. സിംഗർ നന്നായിട്ട് പാടിയാൽ തന്നെ ആ പാട്ട് നന്നായിട്ട് കേൾക്കാൻ ആനന്ദമായിട്ടിരിക്കും, ഇല്ലെങ്കിൽ അതങ്ങനെ പോകും. അതുകൊണ്ട് പാടുന്നവർ വളരെ മുഖ്യം. പക്ഷെ മ്യൂസിക്, നല്ല മ്യൂസിക് ചെയ്ത് ആ മ്യൂസിക് ഡയറക്ടർക്ക് എല്ലാവരും ഞാൻ എപ്പോഴും അവർക്ക് താങ്ക്സ് പറയും. അയ്യോ എത്ര നല്ല മ്യൂസിക്, അഡ്മയർ ചെയ്യും എപ്പോഴും. അതാണ് എന്നെ പാടിപ്പിച്ച പ്രൊഡ്യൂസേഴ്സ് കൂടെ താങ്ക്സ് പറയും. പക്ഷേ ഇതുവരെ ഒരു മ്യൂസിക് ഡയറക്ടർ ഒരു കമ്പനിയിൽ പാട്ട് വേണമെന്ന് ചോദിക്കാതെ ഭഗവാൻ കൊടുത്തു ഞാൻ പാടി. അത്ര തന്നെ സത്യമായിട്ട്. എല്ലാ മലയാളികൾക്കും എൻ്റെ മനഃപൂർവ്വ ഹൃദയപൂർവകമായിട്ട് ഓണാശംസകൾ ഞാൻ പറയുന്നു. എല്ലാവരും നന്നായിരിക്കണം. ബെസ്റ്റ് ഓഫ് ലക്ക്.